ഖുർആൻ പാഠങ്ങൾക്കൊപ്പം മദ്രസകളിൽ ഇപ്പോൾ ഗതാഗത നിയമങ്ങളും പാഠ്യവിഷയമാണ്. എങ്ങനെയാണ് സിക്കാറിൽ ഇരുന്നാൽ സീറ്റ് ബെൽറ്റ് ഇടുക? മൂന്നാം ക്ലാസ് മുതൽ പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമാർജനം, ഇതര മത സഹവർത്തിത്വം തുടങ്ങിയവയും മദ്രസ സിലബസിലുണ്ട്. പരിസരം ഒക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. വളരെ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾക്കുപരിയായി വനവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് മതത്തിന്റെ ഭാഗമാണ് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞങ്ങൾ ധരിക്കും ഹെൽമെറ്റ്. സംസ്ഥാനത്തെ സ്കൂൾ സിലബസിൽ ഇതുവരെ ട്രാഫിക് നിയമങ്ങൾ പാഠ്യവിഷയമാക്കിയിട്ടില്ല. മതമൂല്യങ്ങൾക്കൊപ്പം ആധുനിക മൂല്യങ്ങൾ കൂടി കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. യെസ്, അപ്പോൾ ഇതര മത സഹവർത്തിത്വം അതുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം മാലിന്യ സംസ്കരണമുണ്ട്, പരിസ്ഥിതി സംസ്കരണമുണ്ട്. പക്ഷേ ഇതിലൊരു സാധനം വിട്ടുപോയി, സെക്സ് എഡ്യൂക്കേഷൻ കൂടി ചേർക്കേണ്ടതായിരുന്നു. കാരണം മദ്രസയിൽ ഒരു എന്താണ് ഒരു കോ കരിക്കുലർ ഒരു പാഠ്യ പദ്ധതി അല്ലെങ്കിൽ ഇത് എക്സ്ട്രാ കരിക്കുലർ ഒരു പാഠം അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം വന്നാൽ എന്നോട് ഏതായിരിക്കും അവിടെ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പറയുക എപ്പോഴും സെക്സ് എഡ്യൂക്കേഷനാണ്. കാരണം മദ്രസയിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം അതാണ്. എന്നാൽ നമുക്കിവിടെ ഈ പറഞ്ഞതിൽ ഏതായാലും അത് കണ്ടിട്ടില്ല. ഇനി ഇതിൻ്റെ സിലബസിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഉസ്താദ് ഏതായിരിക്കും എന്നും കൂടി എനിക്കൊന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. കാരണം നിലവിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പറയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട്. നമ്മൾ വെറുതെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് അങ്ങനെയല്ല അത് ചെയ്യുന്നത്. ഒരു കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് നമ്മളതിന് പറയുക. CSE എന്നാണ് അതിനെ നമ്മൾ വിളിക്കാറ്. അത് വെച്ചാൽ അതിങ്ങനെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പിടിച്ചിട്ട് എങ്ങനെയാണ് കോപ്പുലേഷൻ, എങ്ങനെയാണ് ആ ആക്ടിവിറ്റി, ഇതെല്ലാം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ ഓരോ ക്ലാസ്സിലെയും ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ട് അവരെ പഠിപ്പിക്കേണ്ടത്, അവർക്ക് അറിയേണ്ടതായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തു കൊടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഭാഗം. അതിൽ ഈ ഒരു ആക്ച്വൽ ആയിട്ടുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സിനേക്കാൾ ഉപരി അവിടെ ജെൻഡർ എന്ന് പറയുന്ന സംഗതി എന്താണെന്നും അതുപോലെയുള്ള പല പല വിഷയങ്ങൾ, ജെൻഡർ റോൾസിനെ കുറിച്ച്, അങ്ങനെ ഓരോ മേഖലയിലുള്ള വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചും പഠിപ്പിച്ചും മനസ്സിലാക്കി കൊടുത്തുമാണ് ഈ മറ്റു വിഷയങ്ങളിലേക്കും അതിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ അത് കടക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ കാക്ക സുഹൃത്തുക്കന്മാർ സുഹൃത്തുക്കൾ വിചാരിച്ചിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഫോൺ മൂവി ഇട്ടിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ്, അത് വെച്ചിട്ട് കുട്ടികളെ എന്തോ കാണിച്ചു പഠിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ് ഇവർ ധരിക്കാറുള്ളത്. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. മദ്രസയിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പാഠ്യപദ്ധതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയാനുള്ളത്. അതിനെക്കുറിച്ച് ഏതായാലും വാർത്തയിൽ പരാമർശിച്ചതായിട്ട് കണ്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. ഇനി ഈ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എത്തിച്ചു തന്നാൽ അതൊന്ന് അറിയാനും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു വന്ന മറ്റൊരു വിഷയം ഇതാണ്. നിലവിൽ മദ്രസകളിൽ ഇതുപോലെ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ ഒരു ഗ്രേഡ് തിരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയേക്കാൾ ഉപരി അവിടെ പഠിപ്പിക്കുന്നത് ഒരു തരത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രായത്തിലും വളരെ കടുപ്പം കൂടിയ സെക്സ് എഡ്യൂക്കേഷൻ എന്ന തോതിൽ പറയാൻ പറ്റുന്ന പല വിഷയങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അത് വന്ന് കുട്ടികൾ വീട്ടിൽ വന്ന് ചോദിക്കുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ അറിയുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ അശാസ്ത്രീയത നമ്മൾ പറയേണ്ടി വരുന്നത്. ഇതിന് പ്രത്യേകിച്ച് കയ്യും കണക്കൊന്നുമില്ല. തോന്നിയത് വായ്ക്ക് തോന്നിയത് ഉസ്താദുമാർക്ക് തോന്നിയതൊക്കെ അങ്ങ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചില ഉസ്താദുമാർക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു താല്പര്യമുള്ള ആളുകൾ ഇത് നേരത്തെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങുന്നു എന്നതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. ഇതാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതും. ഇതിനൊക്കെ ഏതെങ്കിലും ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, ഇത് മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, പാഠ്യപദ്ധതി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഡിറ്റ് ചെയ്യേണ്ടതാണെന്ന് പറയേണ്ടി വരുന്ന അവിടെയാണ്. അത് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്ന ഒരു വിഷയം ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. എന്താണത്? ഇവിടെ നമ്മളിപ്പോൾ മെൻസ്ട്രുവേഷനെ കുറിച്ചിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എടുത്ത വഴിക്ക് പറയുന്നത് എന്താണ്? അങ്ങനെയല്ലല്ലോ ടീച്ചറെ, എന്നെ മദ്രസയിൽ പഠിപ്പിച്ചത്, ഈ മെൻസസ് എന്ന് പറഞ്ഞ അശുദ്ധിയാണെന്നാണല്ലോ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തടസ്സം തീർക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്താ അവിടെ നമ്മൾ കാണുന്ന ഒരു നമ്മളുടെ ബുദ്ധിമുട്ട്? ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന് വേണ്ടി പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഓൾറെഡി ഈ കുട്ടികളുടെ തലമുണ്ടയിലേക്ക് ഇതുപോലെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള അബദ്ധ വിവരങ്ങൾ അത് അൺലേൺ ചെയ്യിക്കുക എന്നതായി മാറുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. അതായത് ഒരു വിവരവും അതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്ത ആളുകളെ പഠിപ്പിക്കാൻ ഒരു അരമണിക്കൂർ എടുക്കും എന്നിരിക്കെ, അങ്ങനെയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ
ഇവിടെ ഇതുപോലെ അബദ്ധങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളിൽ നിന്നും ആദ്യം അത് മായച്ചു കളയാൻ വേണ്ടി വരും 10 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രണ്ടാമത് പഠിപ്പിക്കാൻ, അതിന് അരമണിക്കൂർ മതിയാവുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യം ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് 10-15 മണിക്കൂർ എടുക്കേണ്ടി വരികയാണ്. അതിലേറ്റവും കൂടുതൽ എടുക്കേണ്ടി വരുന്നത് തെറ്റായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അൺലേൺ ചെയ്യാനാണ് എന്ന് വരുമ്പോഴാണ്. ഇതുപോലെ ഇവർ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇതുപോലെ പുസ്തകത്തിൽ കുത്തി നിറച്ചിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചതായാലും അതല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠിപ്പിച്ച് വരുമ്പോൾ ഇതിൽ എന്തുമാത്രം അബദ്ധങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നിലവിൽ അറിയില്ല. ഞാൻ മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി പറയല്ല, നിലവിൽ ഏതൊരു വിദ്യാഭ്യാസ മേഖലയിലും അതിനൊരു റെഗുലേറ്ററി ബോഡി അത് മേൽനോട്ടം വഹിച്ചിട്ടാണ് അത് ഇറക്കുക എന്നിരിക്കെ ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് പുറത്തിറക്കിയിട്ടുള്ള സംഗതി ഇത് ഓട് പൊളിച്ച് ഇറക്കി വെച്ചിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അധികൃതരുടെ ഒരു കണ്ണ് അതിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് അതിനകത്ത് ഇടപെട്ട് അതിൽ അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ടോ എന്നും അതിൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട പ്രായത്തിൽ പഠിപ്പിക്കേണ്ട കണക്കിന് തന്നെയാണോ എന്നും പരിശോധിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ അധികൃതർക്കുണ്ട്. ഇതാണ് എനിക്ക് അതിൽ ഏറ്റവും തുടക്കത്തിൽ പറയാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ഡാവും എന്ന് പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക. ഇത് കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക, കൂടുതൽ കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്യുക. ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ചുമപ്പ് കത്തുമ്പോൾ നിൽക്കലും പച്ച കത്തുമ്പോൾ ഓടലും മാത്രമല്ല, അതിനോടൊപ്പം പഠിക്കേണ്ട പല പല കാര്യങ്ങൾ വേറെയുണ്ട് എന്നും കൂടി വരുമ്പോഴാണ് ഈ ചുമപ്പും പച്ചയും മഞ്ഞയൊക്കെ ഒരു റെലവൻസും കൂടി വരുന്നുള്ളൂ എന്നത് പറയേണ്ടി വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വീണ്ടും പറഞ്ഞ ഒരു ആദ്യം പറയാറുള്ളൊരു കാര്യം ഇവിടെ പറയേണ്ടി വരികയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം. അതിൽ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ, പഠിപ്പിക്കേണ്ട രീതിയിൽ തന്നെയാണോ, അത് പഠിച്ചാൽ ദോഷമാണോ ഗുണമാണോ ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങളാകുമ്പോൾ അത് അവസാനം ഈ അൺലേൺ ചെയ്യേണ്ട ഒരു ഗതികേടും കൂടി ഉണ്ടാക്കി വെക്കുമോ എന്നതെല്ലാം പരിശോധിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഇവിടെ നിന്ന് പരാമർശിച്ച് പോകേണ്ടി വരികയാണ്. ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം.